നമസ്കാരം. ചില ഭരണകർത്താക്കൾ വരുമ്പോൾ, ചില വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കും അവർ പറയുന്നതെല്ലാം നടപ്പാക്കുമെന്ന്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളും അത്തരത്തിൽ ചില വിശ്വാസങ്ങളിലാണ്. LDF വരും, എല്ലാം ശരിയാകും, ഇതായിരുന്നു അവരുടെ സ്ലോഗൻ. അതുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾ എല്ലാം ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ LDFനോടൊപ്പം നിന്നു. 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ഇപ്പോൾ ഇതാ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് നേട്ടങ്ങളുണ്ടായി? ജനങ്ങൾ പലപ്പോഴും വിശ്വസിക്കുന്നത് ഈ നേതാക്കളുടെ വാക്കുകളെയാണ്. ആ വാക്കുകളിൽ, ആ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും ജനങ്ങൾ വീണുപോകുന്നു എന്നുള്ളത് പരമസത്യം. ചില കാര്യങ്ങൾ പറയട്ടെ, സശ്രദ്ധം കേൾക്കുക. കേരളയിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയവരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നവർ എന്നുള്ളതുകൊണ്ട്. അവർ പറഞ്ഞു എയർ കേരള വരുമെന്ന് പറഞ്ഞു, അതും വന്നു. പിന്നീടോ സിപ്ലൈൻ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞു, അതും നടപ്പാക്കി. ഇങ്ങനെ നടപ്പാക്കാത്ത പദ്ധതികൾ ഏതെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊക്കോണിക്സ് ലാപ്ടോപ്പ് ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കെട്ടിക്കുമെന്ന് പറഞ്ഞു, അച്ചട്ടായി നടപ്പാക്കി എന്നുള്ളതാണ്. ഇനിയാണെങ്കിലോ എരുമേലിയിൽ വിമാനത്താവളം വരുമെന്ന് പറഞ്ഞവരാണവർ, ഒന്നല്ല 2 എണ്ണം വന്നു. കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ വരുമെന്ന് പറഞ്ഞു, എന്നിട്ടാണെങ്കിലോ എന്തൊക്കെയാണ് സംഭവിച്ചത്? വയനാട്ടിലും ഇടുക്കിയിലും അടക്കം 4 എണ്ണമാണ് വന്നത് ലൈറ്റ് മെട്രോ. 2017 തോമസ് ഐസക് പറഞ്ഞു KSRTC 2 വർഷം കൊണ്ട് ലാഭത്തിലാകുമെന്ന്. വെറും 2 മാസം കൊണ്ട് തന്നെ ലാഭത്തിലായി. ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കുമെന്ന് പറഞ്ഞു, ശരിയാണ്. 80% സ്വിറ്റ്സർലൻഡ് ആക്കി, ബാക്കി ഭാഗം സിഡ്നിയുമാക്കി. K4 കൊണ്ടുവന്ന് അംബാനിയെ കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നവർ. അംബാനി ഇതാ കുത്തുപാളയെടുത്ത് ഒടുവിൽ ആത്മഹത്യ ചെയ്തു. വെള്ളപ്പൊക്ക പരിഹാരത്തിനായിട്ടതാ Room4 River പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോഴും കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ വെള്ളപ്പൊക്കം എന്തെന്ന്, അതെന്തെന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമായി കേരളത്തിൽ. നോക്കുകൂലി നിർത്തലാക്കുമെന്ന് പറഞ്ഞവരാണ് കേരളം ഭരിക്കുന്നവർ. പറഞ്ഞു തീർന്നപ്പോൾ തന്നെ CITU സ്വയം പിരിച്ചുവിടപ്പെട്ടു. ഇനിയോ 75 രൂപയ്ക്ക് K-chicken തരുമെന്ന് പറഞ്ഞു അവരാണ് ഭരിക്കുന്നത്. തിന്ന് തിന്ന് മുട്ടയിടാൻ തുടങ്ങിയിരിക്കുന്നു ഓരോ മനുഷ്യനും. മദ്യവർജനം നടപ്പാക്കുമെന്ന് പറഞ്ഞവരാണ് കേരളം ഭരിക്കുന്നത്. ഒരു തുള്ളി മണക്കാൻ പോലും കിട്ടുന്നില്ല, നിരത്തുകൾ മുഴുവൻ ബിവറേജുകളായി. സർക്കാർ ആശുപത്രികളെല്ലാം ലോകോത്തരവും മികവിൻ്റെ കേന്ദ്രങ്ങളാകുമെന്ന് പറഞ്ഞവർ അവരാണ് ഭരിക്കുന്നത്. അതിനൊരു കാരണം പറഞ്ഞാൽ, ബൈഡൻ ഇന്നലെയാണ് മൂലക്കുരു ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് അമേരിക്കയ്ക്ക് പോയത്. അത്രയും പുരോഗതി ഉണ്ടായി ആരോഗ്യമേഖലയിൽ. 2 ലക്ഷം കോടി വിദേശ നിക്ഷേപം ഇതാ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞവരാണ് ഇപ്പോഴും കേരളം ഭരിക്കുന്നത്. ഇന്നലെയും ഞാൻ വഴിയിൽ കിടന്ന ഒരു വിദേശ നിക്ഷേപത്തിൽ തട്ടി വീഴാൻ പോയി എന്നും, എവിടെ നോക്കിയാലും വിദേശ നിക്ഷേപമാണ് എന്നും പറയേണ്ടി വരുന്ന സാഹചര്യം. കോവിഡിനിടെ വാക്സിൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞവരാണ് K-വാക്സിൻ്റെ മികവിൽ അന്താരാഷ്ട്ര വാക്സിൻ കമ്പനികളെല്ലാം തന്നെ പൂട്ടിക്കെട്ടി അവരെല്ലാം തിരികെ മടങ്ങിപ്പോയി. 5 വർഷത്തേക്ക് കേരളത്തിൽ യാതൊരു സാധനത്തിനും വില കൂടില്ല എന്ന് പറഞ്ഞവരാണ് നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാർ. ഡീസൽ പെട്രോൾ വില വളരെ കുറച്ചുകൊണ്ട് അടുത്ത 15 വർഷം കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകില്ല എന്നവർ ഉറപ്പാക്കി കഴിഞ്ഞു. ഇത്രയുമൊക്കെ നടന്നതാണെങ്കിൽ കേരളയിലും നടക്കാം. LDF അല്ലേ, ഉറപ്പാണ് എല്ലാം ശരിയാക്കി, വികസനം കൂടിപ്പോയി എന്ന് മാത്രം ആരും പറയരുതേ എന്നൊരപേക്ഷയുണ്ട്. കാരണം ഇത് നമ്മൾ നന്ദിയോടെ ഓർക്കുക. ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി, ഇത്രയേറെ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച മറ്റൊരു സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരൻ്റെ മുഖമെന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ തന്നെയാണ്, വികൃതമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വാഗ്ദാനങ്ങൾ അവർക്ക് നൽകാൻ മാത്രമുള്ളതാണ്, അത് പാലിക്കാനുള്ളതല്ല എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ. ഈ ജനങ്ങളെ ഇങ്ങനെ ചതിച്ചിട്ടുമുണ്ട് പലവട്ടം. എങ്കിലും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി വീണ്ടും വോട്ട് നൽകുന്നു, ഇവരെയൊക്കെ ജയിപ്പിച്ച് കയറ്റുന്നു. എന്തിനു വേണ്ടി? ഇനിയെങ്കിലും ഇതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകേണ്ടതല്ലേ? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളയിൽ വരുമെന്ന് പറയുന്നു, നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം പറഞ്ഞ പദ്ധതികളൊന്നും നടപ്പാക്കാത്തൊരു സർക്കാർ. സീപ്ലെയിൻ ആണെങ്കിലും, എയർ കേരളയാണെങ്കിലും, കൊക്കോണിക്സ് ലാപ്ടോപ്പ് ആപ്പിളാണെങ്കിലുമൊക്കെ, ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കെട്ടിക്കുന്നതാണെങ്കിലുമൊക്കെ ഒന്നും നടക്കാതെ പോയി. എരുമേലി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഒന്നും നടന്നിട്ടില്ല. ലൈറ്റ് മെട്രോ പദ്ധതി നടന്നിട്ടില്ല. തോമസ് ഐസക് പറഞ്ഞ പോലെ KSRTC 2 വർഷം കൊണ്ട് ലാഭത്തിലാകുമെന്ന്, അടച്ചു പൂട്ടിക്കെട്ടാൻ പോകുന്ന ഒരു സ്ഥാപനമായി KSRTC മാറുന്നു. ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥ. ഇനി ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കുമെന്ന് പറഞ്ഞവരാണ് കേരളം ഭരിക്കുന്നത്. 80% സ്വിറ്റ്സർലൻഡ് ആക്കിയെന്നും ബാക്കി 20% സിഡ്നി ആക്കിയെന്നും ഞാൻ പറഞ്ഞത് തമാശയായിട്ടാണ്. ഇന്നുവരെ അവിടെ എന്താണ് റോഡെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു നാടിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതാണ് ആലപ്പുഴയുടെ വികസനമെന്ന് പറയുന്നത്.
അതുകൊണ്ട് അത് മാത്രമല്ല, കെ ഫോൺ കൊണ്ടുവന്ന് അംബാനിയെ കെട്ടുപൊട്ടിക്കാനുള്ള അതായത് ജിയോയൊക്കെ പൊട്ടിക്കെട്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വന്നു. എന്ത് സംഭവിച്ചു? ഒന്നും നടന്നില്ല. വെള്ളപ്പൊക്ക പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള റൂം ഫോർ എന്ന പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞു, ഒന്നും നടപ്പിലായില്ല. ഒരു ചെറിയ ചാറ്റൽ മഴ വരുമ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂപീകരിക്കപ്പെടുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകൾ. പിന്നെ ഒന്ന് ഏറ്റവും ഗംഭീരമായിട്ട് പറഞ്ഞത് നോക്കുകൂലിയുമായി ബന്ധപ്പെട്ടാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നോക്കുകൂലിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും നടക്കുന്നത്? അത് ഞാൻ പറഞ്ഞതുപോലെ സി ഐ ടിനെ പിരിച്ചുവിട്ടു. ഇതോടുകൂടി വേണ്ട, ഇങ്ങനെ സംവിധാനമായി വേണ്ട എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടു. അങ്ങനെയാണോ സംഭവിച്ചത്? സി ഐ ടി വീണ്ടും അതീവ ശക്തിയോടുകൂടി അവരുടെ നോക്കുകൂലി പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ചിക്കൻ 75 രൂപയ്ക്കാണ് ചിക്കൻ ലഭിക്കുമെന്ന് പറഞ്ഞത് ശരിയാണ്. ജനങ്ങൾ അതൊക്കെ കഴിച്ച് കഴിച്ചപ്പോൾ മുട്ടയിടുന്ന പരുവത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞതും തമാശ രൂപേണ. ഇങ്ങനെ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന സർക്കാർ. അതുപോലെ സർക്കാർ ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ബൈഡനെക്കുറിച്ച് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ബൈഡൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് പോലും വന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ആശുപത്രികളിലെത്തി അവരുടെ ചികിത്സകൾ നടപ്പിലാക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ അത്രത്തോളം ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ സംവിധാനത്തിനെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു എന്നാണ്. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ 200,000 കോടിയിലധികം വരുന്ന വിദേശ നിക്ഷേപം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിദേശ യാത്രകളൊക്കെ നടത്തിയ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് വിദേശ നിക്ഷേപം ഉണ്ടായി? എന്ത് വിദേശ നിക്ഷേപമാണ് ഇവിടെ ഉണ്ടായത്? ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതകളല്ലാത്തവ ഉണ്ടെങ്കിൽ, നടപ്പിലാക്കിയെന്ന് ഉറപ്പുള്ളവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. കാരണം നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ മാത്രം നൽകി അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ്റെ വികൃതമുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു വികൃതമുഖത്തിന് ഇനി വോട്ട് ചെയ്യണമോ എന്ന് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹമാണ്. രാഷ്ട്രീയക്കാർക്ക് പല നിറങ്ങളുണ്ട്, പല മുഖങ്ങളുണ്ട്. അത് തിരിച്ചറിയുക. വാഗ്ദാനങ്ങൾ നൽകി ഇങ്ങനെ ജനങ്ങളെ പലവട്ടം പറ്റിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കണമോ? വാഗ്ദാനങ്ങൾ നൽകാതെ, വാക്കു പറയാതെ ഉറപ്പ് നൽകി വരുന്നവർക്ക് നമ്മൾ വോട്ട് നൽകണമോ? ചിന്തിച്ച് പ്രതികരിക്കൂ.